ഹലോ ഗായ്സ്, വാട്ട് ഈസ് അപ്പ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പി ഫബ്ലിക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്ന് നമ്മൾ ഓടിക്കാൻ പോകുന്നത് ജീപ്പ് വാംഗ്ലറാണ്. സോ ഓഫ് റോഡായിരിക്കും നമ്മൾ ചെയ്യുന്നത്. റൈറ്റ്, വണ്ടി നമുക്ക് കുറച്ച് പണിയുണ്ട്. ഞാനിപ്പോൾ സ്റ്റോക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഓഫ് റോഡിൻ്റെ ട്യൂൺസൊക്കെ അപ്ലൈ ചെയ്യാം, അപ്ഗ്രേഡ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടിയുമായിട്ട് ഒന്ന് പോകാം. ഓക്കെ, സോ യാ, നമുക്ക് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇന്ന് ഗായ്സ് നമ്മൾ വാംഗ്ലർ ആണ് പണിയാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ഫുള്ള് പണിഞ്ഞ് നമുക്ക് ഓഫ് റോഡ് ബിൽഡ് ആക്കാം. ഇപ്പോൾ ഓൾറെഡി ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്, പക്ഷേ അൾട്ടിമേറ്റ് ഓഫ് റോഡ് വണ്ടി ആക്കാൻ പോവാണ്. ഓക്കെ, കസ്റ്റമൈസ് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, വാങ്ങിയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഫുള്ള് കസ്റ്റമൈസ് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ കളറൊക്കെ മാറ്റും, ബോഡി വർക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, എന്നിട്ടൊരു ഓഫ് റോഡൊക്കെ ചെയ്യാം. ഓഫ് റോഡ് റേസും നമുക്ക് പറ്റുവാണെങ്കിൽ ചെയ്യാം. എന്തായാലും നമുക്ക് തുടങ്ങായിരുന്നു. ഫസ്റ്റ് നമുക്ക് ചെറിയൊരു ട്രിപ്പ് പോയിട്ട് വരായിരുന്നു. ലെറ്റ്സ് ഗോ. നമുക്ക് തൽക്കാലം ഈ സാധനം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പണിഞ്ഞങ്ങ് നിറക്കായിരുന്നു. ഇതിന് വലിയ ലൈക്ക് പവറൊന്നും ഇല്ല. ഇപ്പം ഈ ഒരു റോഡിലേക്ക് ഓക്കെയാണ്. പക്ഷേ ലൈക്ക് അത് അൾട്ടിമേറ്റ് ഓഫ് റോഡിലൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ അന്നേരം നമ്മൾ വണ്ടി ശരിക്കും കഷ്ടപ്പെടും. വലിയ പവറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട് തൊട്ടടുത്തുണ്ട്. അതൊന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് പണിഞ്ഞ് ഇറക്കായിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ആയിരിക്കും നമ്മൾ പണിയുന്നത് ഫുള്ള് കേട്ടോ. ആഹാ, അതെ, ബ്യൂട്ടിഫുൾ ഹൗസ്. ലെറ്റ്സ് ഗോ. വണ്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കസ്റ്റം പെയിൻറ്റും ആൻഡ് പെർഫോമൻസ് വൈസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം പെയിൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ടയേഴ്സ് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ഓഫ് റോഡിങ്ങിന് പക്ക ഇതാക്കിയിട്ടുണ്ട്. ബോഡി കിറ്റ് കുറച്ച് ഡ്യൂറബിലിറ്റി കിട്ടാൻ വേണ്ടി ഒരു ബോഡി കിറ്റ് ആക്കിയിട്ടുണ്ട്. അത് കൂടാതെ ഇഞ്ചിൻ കൂടി സ്വാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം ഡോജ് ചാർജറിൻ്റെ ഇഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്കിന്ന് പൊളിക്കാം. അതായത് അൾട്ടിമേറ്റ് ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഇപ്പോൾ ഇത്. ഓക്കെ, ശരിയാ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യായിരുന്നു. നോക്കാം, നമുക്ക് ചെറിയ റേസ് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അവസരം കിട്ടുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് ചെയ്യാം. ആൻഡ് അത് കൂടാതെ നമുക്കൊരു ഓഫ് റോഡും കൂടി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ് മീ നോ നെക്സ്റ്റ് ഏത് കാർ വേണം കൂടി കമൻസിലൂടെ എഴുതിയായിരിക്കുക. ഓക്കെ, സോ യാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജേണി. ആഹാ, പവറാണല്ലോ ഇപ്പോൾ. നമ്മളെ മെയിൻ റോഡിലേക്ക് ഒന്ന് ഇറങ്ങിക്കോട്ടെ, നമുക്ക് റേസുള്ള ഈവൻറ്റ് എവിടെയെങ്കിലും കിട്ടുവാണോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഓട്ടോ പോണ്ടി അതൊന്ന് ഞാൻ ചെക്ക് ചെയ്തോട്ടെ. എന്നിട്ട് നമുക്ക് പോയി റേസൊക്കെ ചെയ്തിട്ട് പൊളിച്ചിട്ട് വരായിരുന്നു. അപ്പോൾ റോയൽസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. S1 ക്ലാസ് റേസ് ആണ് ഇത്. നമുക്ക് നോക്കാം ഇതുപോലെ പെർഫോം ചെയ്യാം. നമുക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റുവാണെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് പൊസിഷൻ കിട്ടുന്നത് നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ, ബിക്കോസ് നമ്മൾ കസ്റ്റം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതുകൊണ്ട്. എല്ലാം വാഗ്നർ അല്ലല്ലോ, വാഗ്നർ അല്ല, എല്ലാം റോക്കൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. രണ്ട് മുന്ന് പോലീസ് വണ്ടിയോ? രണ്ട് പോലീസ് വണ്ടിയോ ഉണ്ട്. ഇത് എൻ്റെ റൈറ്റിലൊന്ന് ഫ്രണ്ടിലോട്ടു. ഓ ഷിറ്റ്, ഇടിച്ചില്ല. ഓക്കെ, ഇടിച്ചേ ആക്ച്വലി. യെസ്, ഫസ്റ്റ് പൊസിഷൻ ബോയ്സ്. നമുക്ക് വണ്ടി നല്ല പവറാണ് കേട്ടോ. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം ഈ സ്പീഡ്. സാധനം ഇച്ചിരി സ്ലിപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് പോലെ എന്ത് സ്മൂത്തായിട്ടാണ് അവിടെ എടുത്തത്. ഇടയ്ക്കുന്ന് ഗിയർ ഡൗൺ ചെയ്തേക്കാം, അതാ ബെറ്റർ. അല്ലെങ്കിലേ തീർച്ചു പോകും.
Let's go. Fifth gear. Oh, fourth aki da. Sixth gear lagi gari. Oh, alla vandi ningat. Fourth. ഒരു ബാങ്കിലുണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് നോക്കാൻ പറ്റത്തില്ല, ഞാൻ ലൈക്ക് റിയർ വ്യൂണ്ട് അസൈൻ ചെയ്തിട്ടില്ല ക്യാമറ. എൻ്റെ പൊന്നെ, യോ യോ യോ, ഇടിക്കരുത് ഇടിക്കരുത് സാറേ, ഇടിക്കരുത് സാറേ. ഓ നൈസ്. ജമ്പ്. ആ നൈസ്, പണി കിട്ടി. എവിടെയാണ് ഫിനിഷിങ് ഏരിയ? ഓ നൈസ്. ഓ മാൻ, ലൈക്ക് എല്ലാവരും കയറി പോയി. അയ്യോ ചേടാ ബ്രാ. ഓ 12th സ്ഥാനം വീണു. നമ്മൾ 1st സ്ഥാനത്ത് കിടന്ന ആളാണ്. ഓക്കെ ഓക്കെ, 2nd സ്ഥാനമെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക്. ഷാ ജമ്പ് കാരണം എല്ലാം പോയി. ഒരു വയസ്സ്, നമുക്ക് നെക്സ്റ്റ് ഓഫ് റോഡിലേക്ക് പോകാം. ബാ ലെറ്റ്സ് ഗോ. റേസിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ടോപ്പിൽ തന്നെ ആയിരുന്നു. പക്ഷേ അൺലക്കി ആയിപ്പോയി ആ ഒരു ലാസ്റ്റ് ജമ്പ് നമുക്ക് പണി കിട്ടി. ബട്ട് ഐ ആം ഗുഡ്. ഇൻസൈഡിൽ കയറാം. ലുക്ക് അറ്റ് ദാറ്റ് ബോയ്സ്. ഓഫ് റോഡിൽ കയറാൻ പോകണം. എവിടെയാണ് ഇവിടെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം? ഇവിടെ ആയിരുന്നല്ലോ വഴി. എന്റെ പൊന്നു, യു നോ പവറാണ്. ഓ നൈസ്. ഞാനേ തേർഡ് പേഴ്സൺ ആകാം, അതാകുമ്പോൾ നമുക്ക് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റും. ഓ ഇത് മലയിലോട്ട് കയറുന്ന സംഭവമാണ്. ആസ്കോ എൻ്റെ പൊന്നെ, ഇപ്പം ഡയറക്റ്റ് കയറായിരുന്നല്ലേ. പറയാം, ഇവിടെ ഒരുപാട് വളവ് തിരിവൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, മല്ലോട്ട് കയറാം. വെയിറ്റ്, നമുക്ക് അല്ലാതെ കയറാൻ പോയി. ഇവിടെ കല്ലൊക്കെ ഉണ്ട്, കല്ല് വഴി കയറി കയറി പോകും. താഴത്തൊന്ന് പോയാലോ, അതോ അവിടെ അടിപൊളി സ്ഥലമാണല്ലോ. അപ്പുറത്ത് കുറേ മലകളുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റൂല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. ഫ്രണ്ടിൽ കാണുന്ന നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. ഇത് സൂപ്പറായിട്ട് കല്ലേ കയറുമെന്നാണ് ഞാൻ, അങ്ങനെ അനുസരിച്ചാണ് ഞാൻ ലൈക്ക് പണിഞ്ഞത്. ഓ ഇപ്പുറത്ത് വെള്ളമൊക്കെ ഉണ്ടല്ലോ, നമുക്കേ ഒരു കാര്യം ചെയ്യാം. അങ്ങോട്ട് ഇറങ്ങായിരുന്നു, കയറാൻ ബുദ്ധിമുട്ടാണ് ബോയ്സ്. മുടക്കുവോ? ഇല്ല, ഇറങ്ങുമായിരിക്കും അല്ലേ. മരങ്ങളുള്ളതുകൊണ്ട് ഞായറാഴ്ച ബുദ്ധിമുട്ടാണ്. അയ്യോ വെള്ളം എത്തി. നൈസ്, വണ്ടി ഒന്ന് കഴുകിയിട്ട് ഇറക്കായിരുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് മേലോട്ടൊന്ന് കയറായിരുന്നു. അയ്യോ ഈസി 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 ഈസി. നമുക്കേ ഒരു ഫോട്ടോ സ്പോട്ട് കണ്ടുപിടിക്കാം, ലൈക്ക് തമ്മനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആരോടും അവിടെ കയറുകയോ ഇല്ല വണ്ടിയിൽ നിന്ന്.
രണ്ട് പിന്നെ താഴോട്ട് വീഴരുത് കേറാനുള്ളതാണ് ആ ബെസ്റ്റ്. കേറട്ടെ നല്ല കേറട്ടെ. എന്റെ പൊന്നോ അവിടെ കേറാൻ പറ്റും, പക്ഷേ വേറെ വഴി എല്ലാം നോക്കട്ടെ. ഇവിടെ ഒരു കല്ലുണ്ട് ഇതാണ്ട് അങ്ങേ സൈഡിലായിട്ട്. കൂടി ബാക്ക് എടുക്കാം, നമുക്ക് മെല്ലെന്ന് കേട്ടാ. ഓക്കെ അവിടെ നിന്ന് തമ്മിൽ എടുത്താൽ കൊള്ളാമെന്ന്. യെസ് യെസ് കുറച്ചുകൂടി കയറുണ്ട്. യെസ് 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 നോ. ഇനി നമുക്ക് മെല്ലെ ഒന്ന് റിവേഴ്സ് ഇറക്കായിരുന്നു. ഇടിക്കരുത്, ഇറങ്ങാൻ പറ്റുമോ ഒന്ന് നോക്കട്ടെ. സാധനം ബുദ്ധിമുട്ടാണ്. എന്റെ പൊന്നു ഇത് രണ്ടാമതും. ഓ ഓ ഓ എന്റെ പൊന്നു വണ്ടി പറഞ്ഞ് സേ. നമ്മളെ നമ്മൾ വണ്ടിക്കകത്ത് റോൾ ബാർ ഇട്ടിട്ടുണ്ട് കാണാൻ നിങ്ങൾക്ക് ഫ്രണ്ടില്ല, അതുകൊണ്ട് വണ്ടി മറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, മറ്റേ ഡാമേജ് ഒന്നും കിട്ടൂല. ഓക്കെ നമുക്ക് മേപ്പോട്ടൊന്ന് കയറിയിട്ട് ഒന്ന് പൊളിക്കായിരുന്നു. ആ കമോൺ, യെസ് ആ പ്ലാന്റ് നശിപ്പിക്കാതെ പോകാൻ വേണ്ടിയായിരുന്നു എൻ്റെ പ്ലാൻ. ഫസ്റ്റ് ഗിയർ മെല്ലെ എടുക്കാം. തോണ്ടി ഇവിടെയൊക്കെ കുറേ ഉണ്ടല്ലോ സ്ഥലം, കയറാൻ പറ്റുമോ എനിക്ക് അറിയില്ല, പക്ഷേ ഞാൻ എന്തായാലും നോക്കാം. ലൈക്ക് അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടിപ്പോവാം, അല്ലെങ്കിലേ നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ വേറെ വണ്ടിയുമായിട്ട് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം. വേറെ വണ്ടി എൻ്റെ മൈൻഡിലൊരു വണ്ടി കിടപ്പുണ്ട്, പെർഫെക്റ്റ് ഒരു ബഗ്ഗി ഉണ്ട് ഇതിന് പറ്റിയത് മല കയറാൻ വേണ്ടി. ഇതുവഴി കയറാൻ പറ്റുമോ നോക്കട്ടെ, പറ്റിയില്ലെങ്കിൽ നമുക്ക് നേരെ കൂട്ടിക്കൂട്ടി കയറാം. ഓക്കെ കയറി ഉണ്ടോ, ചാടി ചാടിയ പോകുന്നു. എന്റെ പൊന്ന് ചാടിച്ചാടി പോകുന്നുണ്ടോ, ഒലിയൻ നൈസ്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ, അടിപൊളി. അവിടെ കണ്ടൊരു സ്ഥലമുണ്ടല്ലോ പണ്ട് വാൽക്കനൊക്കെ വന്നുകൊണ്ടിരുന്നു, അങ്ങോട്ടൊന്ന് പോയി തകർക്കായിരുന്നു. ഇതേണ്ട് സാറ്റലൈറ്റ് ബിൽഡിങ്. അയ്യോ ഡാമേജ് ഒന്നും ആയില്ലല്ലോ, ഇല്ല. ഡെസ്റ്റിനേഷൻ എത്തി ബോയ്സ്. എന്നാ വ്യൂ ആ ഇവിടുന്ന്, ഗേറ്റ് സേവ് ചെയ്യാൻ നോക്കിയതാ, പക്ഷെ അവർ സ്വന്തം വണ്ടി നശിപ്പിച്ചു. നമുക്ക് ആ ഒരു മൗണ്ടനിലേക്ക് ഒന്ന് കയറാൻ പറ്റത്തില്ലേ? അക്സസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അപ്പോ നമുക്ക് അറിയില്ല, നല്ല കസേര ഒക്കെ വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല. അയ്യോ നമ്മൾ പെട്ടുപോയല്ലോ, അകത്തോട്ട് എങ്ങനെ കയറും?
on a second, boys. Hold on a second. Oh, fence. Let's go. Nice. അടിപൊളി പാർക്കിംഗ് സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടു. കറക്റ്റ് ജെ സി ബിയുടെ ഇടയ്ക്ക്. നൈസ്. സോ യാ, ഇതായിരുന്നു നമ്മുടെ വാംഗ്ലർ ഓഫ് റോഡിങ്. പക്ഷെ ആ മല കയറിയതുണ്ടല്ലോ, ആ കല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലെറ്റ് മീ നോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടി ഓഫ് റോഡ് കാണാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ബിൽട്ടോ റേസ് ബിൽട്ടോ എന്തെങ്കിലും ട്രാക്ക് ബിൽട്ടോ എന്തെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ, എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പോകുന്ന മുമ്പ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുക, ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ഗൈസ് ബൈ, ടേക്ക് കെയർ, പീസ്.